ഗൈഡൻസ് ടി വി ലൈറ്റ് ഫോർ ലൈഫ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബ قال بل سولت لكم أنفسكم أمرا فصبر جميل والله المستعان على ما تصفون. وجاءت سيارة فأرسلوا واردهم فأدلى دلوه قال يا بشرى هذا غلام وأسروه بضاعة والله عليم بما يعملون. بسم الله والحمد لله والصلاة والسلام على رسول الله. اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وآله وصحبه أجمعين. ثم ما بعد കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ ഖാലു യാ അബാനാ മാ ഇന്നാ ദഹബ്നാ നസ്തബിഖു വതറക്നാ യൂസുഫ ഇൻദ മതാഇനാ ഫഅകലഹു ദിഅബ് വമാ അൻത ബിമുഅ്മിനിൻ ലനാ വലൗ കുന്നാ സാദിഖീൻ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത ഇച്ചിരി വിഷയങ്ങളുണ്ട്, ചിലത് വിട്ടുപോയത്. വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ, അവർ വാപ്പായുടെ അടുക്കലേക്ക് ഇശാ സമയം വന്നു. യബ്കൂൻ കരഞ്ഞുകൊണ്ട്. എന്തിനാണ് ഇശാ സമയം വന്നത്? നമ്മൾ പറഞ്ഞു ഇരുട്ടിൽ പിന്നെ മുഖഭാവം തെളിയാതിരിക്കാൻ, കള്ളക്കണ്ണീരും ആണ് എന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം വേറെ വിഷയമുണ്ട്, അതെന്താ? ഞങ്ങൾ ഇശാഗോളം തെരഞ്ഞ് അല്ലെങ്കിൽ യൂസഫിന് വേണ്ടിയിട്ട് അവിടെ കഴിച്ചു കൂട്ടി എന്നൊരു വായന ഉണ്ടാകാനോ? കുറച്ച് നേരം വൈകി വന്ന് പിന്നെ യബ്കൂൻ, നമ്മൾ ബുക്കാവിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ പറഞ്ഞത്, പലതരം ബുക്കാവുകൾ പറഞ്ഞല്ലേ, കരച്ചിലുകളെ കുറിച്ച് പറഞ്ഞു. അതിൽ ഉള്ള ഒരു മസ്അല, ഒരു വ്യക്തി താൻ മർദ്ദിതനാണെന്ന് പറഞ്ഞ് എത്ര കരഞ്ഞ് ആക്രോശിച്ച് വന്നാലും അയാൾക്ക് അനുകൂലമായി വിധിക്കാൻ പാടില്ല എന്നതിന് തെളിവ് ഇതാണ്. ഇമാം ഷുറൈഹ് അൽ ഖാദി ജഡ്ജ്മെൻറ്റിന് വിധി ആളുകളെ കേട്ട് വിധിക്കാനിരിക്കുന്ന സമയം ഒരു സ്ത്രീ ആർത്ത് കരഞ്ഞു വന്നു എന്നാണ്. അപ്പോൾ ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻഗണനാക്രമം ഉണ്ടല്ലോ. അപ്പം അയാൾ അവളത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷുറൈഹിനോട് അദ്ദേഹത്തിൻ്റെ അടുക്കുണ്ടായിരുന്നു അന്ന് ആമിറു ഷാബി, ഇമാം ഷാബി. അദ്ദേഹം പറഞ്ഞു, പിന്നെ അവരെ ആദ്യം കേൾക്കാൻ പറഞ്ഞ്. അപ്പോൾ ഷുറൈഹ് പിന്നെ അദ്ദേഹം പ്രഗത്ഭമതിയായ കാദിയാണ്, 70 വർഷം ഖദാ നിർവഹിച്ച ആളാണ് ഇമാം ഷുറൈഹ്. അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ആമിറു ഷാബി പറഞ്ഞു എന്നാണ്, അലാ തറാഹത്ത് അബിക്ക്, എന്താ അല്ലാ തറാഹത്ത് അബിക്ക്, മുപ്പത്തിയാരി കരയണ കണ്ടില്ല എന്ന്, എന്ത് കരച്ചില കരയണെന്ന്. അപ്പോൾ ഷുറൈഹ് ഈ ആയത്ത് ഓതി കൊടുത്തതാണ്, വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ, കരഞ്ഞുകൊണ്ടാണ് യൂസഫിൻ്റെ സഹോദരങ്ങൾ വാപ്പാൻ്റെ അടുത്തേക്ക് വന്നത്. പക്ഷേ ആ കരച്ചിൽ കള്ളക്കരച്ചിലാണ്. അതുകൊണ്ട് കരയണവർ ഉണ്ടല്ലോ, നാടന്മാർ പറയും കരയണ കുട്ടിക്കേ പാലുള്ളൂ അല്ലേ, ആ പിന്നെ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് ഒരാൾ താൻ മർദ്ദിതനാണെന്ന് പറഞ്ഞ് ഒരു കണ്ണ് പിഴുതെടുക്കപ്പെട്ട നിലയിൽ നിൻ്റെ അടുക്കൽ വന്നാലും അയാൾക്ക് അനുകൂലമായി വിധിക്കാൻ പാടുള്ളതല്ല പ്രതി ഹാജരാക്കപ്പെടാതെ. പ്രതിയെ കൂടി കേട്ടതിന് ശേഷമാണ് വിധിക്കാൻ പാടുള്ളതാണ്. അപ്പോൾ ഒരാളുടെ കരച്ചിലും തെളിവായിട്ട് പരിഗണിക്കപ്പെടില്ല. തെളിവ് ആളുകളുടെ കരച്ചിലല്ല, തെളിവ് മറ്റു പിന്നെ എന്താ തെളിവ് പിന്നെ സാക്ഷിയാണ് അല്ലെങ്കിൽ മറ്റു തെളിവുകളാണ്. വ്യക്തിയുടെ വികാരപ്രകടനം കരച്ചിലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തെളിവായിട്ട് എടുക്കില്ല എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഒരു തമാശക്ക തന്നെ പറയാറുണ്ട്, ഉംദുർ ലാ തംദുർ ഇലാ ദുമൂഇ ഐനിഹി വലാകിൻ ഉംദുർ ഇലാ ഫിആലി യദിഹി, അല്ലെങ്കിൽ യദൈഹി എന്ന് പറയാറുണ്ട്.
അതായത് ഈ ദുമൂഉ തമാസീഹ് എന്ന് പറയും, എന്താ അല്ലെങ്കിൽ ദുമൂഉ തിംസാഹ്, തിംസാഹ് മുതല, ദുമൂഉ തിംസാഹ് എന്ന് പറഞ്ഞാൽ മുതല കണ്ണീർ. ഒരു ജീ മൃഗത്തെ മുതല പിടിച്ച് തിന്നുകയാണ്. അതെ, അപ്പോൾ ആ മൃഗത്തിൻ്റെ കിടാങ്ങളുണ്ട്, ഇത് കാണുന്നു. പക്ഷേ മുതല തങ്ങളെ തള്ളനെ തിന്നുമ്പോഴും ഉമ്മനെ തിന്നുമ്പോഴും മുതലക്ക് കണ്ണീർ വലിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കിടാങ്ങളിൽ ചെറുത് പറയാണ്, ഓ ആ മുതലിൻ്റെ കണ്ണീരിൻ്റെ കരച്ചിൽ കണ്ടില്ലായിരുന്നു, മുതലിൻ്റെ കണ്ണിൻ്റെ കരച്ചിൽ. അപ്പോൾ വലിയ മൂത്തത് പറഞ്ഞു കൊടുക്കുകയാണെന്ന്, ലാ തൊന്നുറിയില ദുമൂഴി ആയിനിഹി, മുതലിൻ്റെ കണ്ണീരിലേക്ക് നോക്കേണ്ട, ഒന്നുറിയില ഫ്യാലി അതേഹി, കയ്യിൻ്റെ പ്രവൃത്തി നോക്കുന്നു, കയ്യിൻ്റെ ചെയ്തിയാണ് നോക്കേണ്ടത്, അല്ലാതെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണീരിലേക്കല്ല. കാരണം മുതലക്കണ്ണീർ കള്ളക്കണ്ണീരാണ്. അതേപോലെയാണ് ഇവരുടെ ചെയ്തി എന്ത് എന്നുള്ളതാണ്, അല്ലാതെ ഇവരുടെ ആ കണ്ണീരെന്ത് എന്നുള്ളതല്ല. അത് പോർട്ടലും അങ്ങനെയാണ്. കരഞ്ഞ് നിലവിളിച്ചു എന്നതിനാൽ ആൾക്ക് അനുകൂലമായി വിധിക്കുക എന്നുള്ളത് ഇല്ല. തൈ വജാഉ അബാഹും ഇശാഅ യബ്കൂൻ ഖാലു യാ അബാന ഇന്ന ദഹബ്ന നസ്തബിഖു വതറക്ന യൂസഫ ഇൻദ മതാഇന ഫഅകലഹു ദിബ് വമാ അൻത ബിമുഅ്മിനിൻ ലന വലൗ കുന്ന സാദിഖീൻ. ഇവിടെ ഇവരുടെ പ്രശ്നം അതാണ്, ഉണ്ടല്ലോ ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ഇവരുടെ പ്രശ്നം അതാണ്. വമാ അൻത ബിമുഅ്മിനിൻ ലന, ഞങ്ങളെ താങ്കൾ സത്യപ്പെടുത്തുന്നവനല്ല ഒരിക്കലും. വലൗ കുന്ന സാദിഖീൻ, ഞങ്ങൾ സത്യം പറയുന്നവരാണെങ്കിലും. കാരണം എന്താ, നിങ്ങൾക്ക് ഇഷ്ടം യൂസഫിനോടാണ്, നിങ്ങൾക്ക് ഇഷ്ടം ഞങ്ങളോടല്ല. അതുകൊണ്ട് ഞങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കൽബിൽ ആരേ ഉള്ളൂ, യൂസഫേ ഉള്ളൂ എന്നുള്ളതാണ് അവരുടെ വിഷയം. അത് ഇവിടെയും എന്ത് ചെയ്യാൻ അവർ പറഞ്ഞു വെക്കുകയാണ്. ആ ഒരു പിന്നെ യൂസഫിനെ കുറിച്ചുള്ള പിന്നെ ആ ഒരു വികാരം ഉണ്ടല്ലോ, അതാണ് അവരുടെ ഉള്ളുനിന്ന് പോകാത്തൊരു വിഷം. അത് ആ പിന്നെ ഈ അസൂയൻ്റെയും അതേപോലെ വ്യക്തിവിരോധത്തിൻ്റെയും ഒരു പ്രശ്നമാണത്. وجاءوا على قميصه بدم كذب قال بل سولت لكم انفسكم امرا فصبر جميل والله المستعان على ما تصفون وجاءوا جاءونا അവര് വന്നു على قميصه بدم كذب دم كذب അദ്ദേഹത്തിൻ്റെ കമീസിന്മേലാക്കിയിട്ട് അവർ വന്നതാണ്. കമീസ് എന്താ, കമീസ് ആ വസ്ത്രം, കുപ്പായം, കുപ്പായം, കമീസ്. ദമ് രക്തമാണ്. ദമിൻ കദീബിൻ എന്താ, ദമിൻ കദീബ് ആ അവിടെ ദമ് കദീബ് കളവുണ്ട്. രക്തത്തിന് അങ്ങനെ ഒരു വിശേഷണം ഉണ്ടോ, കളവായ രക്തം അല്ലാതെ സത്യസന്ധമായ രക്തം ഇങ്ങനെ ഉണ്ടോ? ഈ കദീബ് സിദ്ദിഖ് എന്നൊക്കെ വിശേഷിപ്പിക്കോ, അതുകൊണ്ട് വിശേഷിപ്പിക്കോ ദമിനെ? ഇല്ല. പക്ഷേ ഇവിടെ ഇവർ ശരിക്ക് അകലഹു ദിബ് എന്നാണ്, ചെന്നായ തിന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ചെന്നായ തിന്നിട്ടുണ്ടെങ്കിൽ എന്തു വേണം, പിന്നെ ചോരപ്പാട് വേണമല്ലോ. അതിനാണ് അവരെന്ത് ചെയ്തത്, പിന്നെ വ്യാജരക്തം ആ കമ്മീസിന്മേലാക്കിയത്. അത് പറ്റ വ്യാജമാണ് എന്നുള്ളത് അറിയിക്കാനാണ് ഇതമിൻ കരുതി. ഇപ്പോൾ ഇമാമുൻ ആദിൽ എന്ന് പറയും, ഇമാമുൻ ആദിൽ എന്ന് പറഞ്ഞാൽ നീതിമാനായ ഭരണാധികാരി, അത് നല്ല നീതിനിഷ്ഠമുള്ള ആളാണ് എങ്കിൽ മുബാലക അഗാധാർത്ഥ പ്രയോഗമായിട്ട് എന്ത് പറയും, ഇമാമുൻ ആദിലുൻ എന്ന് പറയും. ഇമാമുൻ ആദിലുൻ എന്ന് പറഞ്ഞാൽ അയാൾ നീതിയാണ്, നീതി എന്ന് പറഞ്ഞാൽ അയാളാണെന്ന് പറഞ്ഞേ. അതേപോലെ ഒരു പ്രയോഗമാണ് ദമുൻ കരുതി എന്ന് പറഞ്ഞെങ്കിൽ, ഇവർ പിന്നെ പെരും കള്ളന്മാരാണ് ഈ ദമിൻ്റെ വിഷയത്തിൽ എന്നുള്ളത് അറിയിക്കാൻ, അതാണ്. അല്ലെങ്കിൽ ദമുൻ കദീബ് എന്ന് പറഞ്ഞാൽ ദമുൻ മക്ദൂബുൻ ഫീഹി, മക്ദൂബുൻ ഫീ എന്ന് പറഞ്ഞാൽ കളവ് പറയപ്പെട്ട രക്തം, കളവ് ആരോപിക്കപ്പെട്ട രക്തം. അത് അല കമീസി ഹി, യൂസഫിൻ്റെ കമീസിന്മേലാക്കിയിട്ട് ജാവു അവർ വന്നു. ഏതോ ആടിനെ അർത്ഥ ചോര, അല്ലെങ്കിൽ ഏതോ മാനിനെ അർത്ഥ ചോര, അത് ഈ കമീസിന്മേൽ തേച്ച് അവർ വന്നു എന്നാണ്. അതും ഒരു വിഷയമാണ്. പിന്നെ പണ്ഡിതന്മാർ പറയും, ഇൻകുൻ തെക്കെതൂബൻ ഫക്കുൻ ദക്കൂറൻ, ഇൻകുൻ തെക്കെതൂബൻ, നീ കള്ളനെ തൊള്ളൊളിച്ച നുണേ പറയുള്ളൂ എങ്കിൽ ഫക്കുൻ ദക്കൂറൻ, നീ എന്ത് വേണം, ആ നിനക്ക് നല്ല മെമ്മറി പവർ വേണം, അല്ലെങ്കിൽ എൻ്റെ ഇല്ലാത്തൊരു കാര്യമാണല്ലോ പറയണത് നുണ അറിയുമ്പോൾ. അപ്പോൾ പിന്നെ അത് മറന്നു പോകും, പിന്നെ എന്ത് ചെയ്യും, അതിന്
എതിരായിട്ടുള്ളത് ചെയ്യും. ചില തഫ്സീറുകളിൽ ഇവർ വന്നപ്പോൾ ഈ കമ്മീസ് കൊണ്ടുവന്ന്, കമ്മീസിന് ഒരു കേടും പറ്റിയിട്ടില്ല, അതിന് കുറച്ച് ചോര തേച്ചിണെന്ന് മാത്രമല്ലാതെ. അപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നാണ്, മാറായിത്തു കല്യോമി മാറായിത്തു ദീപൻ കല്യോം അഹ്ലം, ഇന്ന് കണ്ടതുപോലത്തെ ഒരു ചെന്നായനെ, ഇത്ര വിവേകമുള്ള ചെന്നായനെ കണ്ടിട്ടില്ല എന്നാണ്. കാരണം എന്താ, കുപ്പായ കഴിച്ച് ഒരു കേടും പറ്റാതെ എന്നിട്ട് പിന്നെ യൂസഫിനെ തിന്നു എന്നാണ്. കാരണം കമ്മീസിന് ഒരു കോട്ടവും പറ്റിയിട്ടില്ല, ഒരു ഇതുമില്ലാതെ കമ്മീസ് അഴിച്ച് മാറ്റിയിട്ടാണ് ചെന്നായി യൂസഫിനെ തിന്നിട്ടുള്ളത്. അതെന്താ, അത് ഇവർ ഈ കളവിൻ്റെ കോട്ടയൊക്കെ കെട്ടണത്, നമ്മൾ കുറേ പറഞ്ഞു അവരുടെ കളവിൻ്റെ ഒരു ശൃംഖല, കളവിൻ്റെ കോട്ടയാണ് കെട്ടണത്. ആ കോട്ട കെട്ടണ തിരക്കിൽ ഇവർക്ക് ഇത് വിട്ടുപോയി. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, എനിക്കുൻ തെക്ക് എതൂപൻ ഫക്കുൻ തെക്കൂറൻ, ഇങ്ങനെ കളവ് പയറ്റുന്ന ആളാണെങ്കിൽ ശരിക്കും മെമ്മറി പവർ വേണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ കളവ് വൈരുദ്ധ്യമായിട്ട് കലാശിക്കും എന്നുള്ളതാണ്. ചില ചരിത്രങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ കഥകളുണ്ടല്ലോ, ചരിത്ര ഗ്രന്ഥങ്ങൾ പലയിടങ്ങളിലായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ചെന്നായി തിന്നു എന്നുള്ളത് പറഞ്ഞപ്പോഴത്തേക്കും പ്രശ്നമായി, യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലേക്ക് ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞതാണ്, ലിസ് കൊന്നു എന്ന് പറഞ്ഞാൽ മതി, ഖതലഹു ലിസ്, ലിസ്സാണ് കള്ളൻ, കള്ളൻ യൂസഫിനെ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അൽ ലിസ്സു അഹ്വജു ഇലാ ഖമീസിഹി മിൻ ദമിഹി, കള്ളന് വേണ്ടത് യൂസഫിൻ്റെ രക്തമല്ല, കള്ളന് വേണ്ടത് എന്താണ്, കിട്ടുകയാണെങ്കിൽ വേണ്ടത് യൂസഫിൻ്റെ ഖമീസാണ് അല്ലേ. ഇന്നല്ല ഒരു, ഇന്നത്തെ മാതിരിയല്ല അന്നത്തെ കാലം, ഇത് സഹസ്രാബ്ദങ്ങൾക്ക് അപ്പുറമല്ലേ. അന്നിപ്പോൾ ഒരു കുട്ടീനെ തട്ടി കിട്ടിയിട്ടുണ്ടെങ്കിലൊന്നും കൊന്നിട്ടെന്ത് കാര്യം, ജീവനോടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളുണ്ടാകും, പക്ഷെ കൊന്നിട്ട് കിട്ടിയിട്ട് എന്ത് കാര്യം. അതുകൊണ്ട് പിന്നെ യൂസഫിൻ്റെ രക്തത്തേക്കാൾ കള്ളനാണെങ്കിൽ വേണ്ടത് എന്താ, ആകെ ആ മേത്തുള്ള ഈ ഒരു മുതൽ ഈ ഖമീസാണ്. അപ്പോൾ ഖമീസ് ഊരിത്തന്നിട്ട് യൂസഫിനെ കൊന്നിട്ട് കള്ളൻ എന്ത് ചെയ്യുക എന്നുള്ളത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു എന്നാണ്. അതൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ ഓരോ പിന്നെ റിവായത്തുകളാണ്, അതൊന്നും ബലപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കണില്ല. തയ്യം അലാ കുല്ലിൻ വജാഉ അലാ ഖമീസിഹി, യൂസഫിൻ്റെ ഖമീസിന്മേൽ അവർ കൊണ്ടുവന്നു, എന്ത് ബിദമിൻ കദീബിൻ, കദീബായ രക്തം. ഖമീസ് യൂസഫ് എന്നുള്ളത് പിന്നെ ഒരു യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയുടെ മറ്റൊരു പേരാണ്, ഖിസ്സത്ത് യൂസഫ് എന്ന് പറയുന്നതിന് പകരം ഖമീസ് യൂസഫ്. അങ്ങനെ തന്നെ ഇവിടെ നാടകം പോലും ഉണ്ട് തോന്നുന്നു അറബിയിൽ. കാരണം എന്താ, ഖമീസ് യൂസഫ് ഒരു, ഇപ്പോൾ ഇവിടെ ഈ ഖമീസ് യൂസഫ് എന്താ, ഇതൊരു പിന്നെ ദലീൽ, തെളിവാണ്. യൂസഫ് കൊല്ലിനെ ഇവർ കൊന്നു എന്ന് പറയുന്നത് കള്ളമാണെന്നുള്ളതിന് ദലീലാണ് ആര്, ഈ ഖമീസ്. ചെന്നായി കൊന്നു എന്നാണ് പറഞ്ഞത്, ചെന്നായി കൊന്നിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് ഖമീസ്, കാരണം ഖമീസിനൊന്നും പറ്റിയിട്ടില്ല. ഇനിയൊരു ഖമീസ് യൂസഫിൻ്റെ വരും, ആ അസീസിൻ്റെ ഭാര്യയെ പിടിച്ചു വലിച്ചപ്പോൾ കീറി, അത് മുന്നിന്നാണ് കീറിയിട്ടുള്ളത് എങ്കിൽ യൂസഫ് തെറ്റുകാരനാണ്, പിന്നിന്നാണ് കീറിയിട്ടുള്ളത് എങ്കിൽ യൂസഫ് നിരപരാധിയാണ്, അവൾ പിന്നിന്ന് പഠിച്ചാണ്, അവളാണ് തെറ്റുകാരി എന്നുള്ളതാണ്. വൈൻകാന ഖമീസുഹു ഖുദ്ദമിൻ ദുബുരി എന്നല്ലേ, അവിടെ യൂസഫിൻ്റെ ഖമീസ് അതെന്താണ്, അവിടെ ഷാഹിദ് യൂസഫിന് അനുകൂല സാക്ഷിയാണ്. പിന്നെ ഒരു ഖമീസ് വരുന്നുണ്ട്, എന്താ, ആ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു യൂസഫിനെ കുറിച്ചും ബിന്യാമിനെ കുറിച്ചും ഒക്കെ ആലോചിച്ച്. അപ്പോൾ യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം സഹോദരങ്ങളുടെ അടുക്കൽ കൊടുത്തയക്കുന്നുണ്ട് യൂസഫിൻ്റെ ഖമീസ്, എന്തിന്, അത് വാപ്പാൻ്റെ മുഖത്ത് കൊണ്ടുപോയിടാൻ, ഇർത്തദ് ബസീറൻ, വാപ്പാക്ക് കാഴ്ച തിരിച്ചു കിട്ടും എന്ന് പറയുന്നുണ്ട്. അവിടെ ഖമീസ് യൂസഫാണ് വിഷയം, മനസ്സിലായി, അത് ശിഫയാണ്. അപ്പോൾ ഈ സൂറത്ത് യൂസഫിൽ ഖമീസ് യൂസഫ് ഒരു പ്രധാന വിഷയമാണ്. അത് ഷാഹിദ് സാക്ഷിയായി ഈ കഥയുടെ മധ്യത്തിൽ യൂസഫ് കൊട്ടാരത്തിലായിരിക്കെ, പിന്നെ കഥയുടെ അവസാനത്തിൽ ശിഫയായിട്ട് പറയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയ്ക്ക് മറ്റൊരു പേരാണ് ഖിസ്സത്ത് യൂസഫ് എന്നുള്ളതിന് പകരം ഖിസ്സത്തുൽ ഖമീസ്, ഖിസ്സത്തുൽ ഖമീസ്. ഇതേപോലെ ഖിസ്സത്തുൽ ഖമീസ് നമ്മൾ ചരിത്രത്തിൽ വേറെ വായിക്കുന്നുണ്ട്. എവിടെയാണ്, ഒരു ഖമീസ് ഉയർത്തിയാണ് അത് സിറിയയുടെ മിമ്പറിൽ തൂക്കിയാണ് ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ നേടുകയോ ചെയ്തത്. നിസല്ലാ സലമ തങ്ങൾ പറയുന്നുണ്ട്, ഇദാ അറാദു അൻ തൻഖലി ആൻ ഖമീസിക്കൽ അല്ലദി ഖമ്മസക അല്ലാഹു ഫലാ തഫ്അൽ, താങ്കൾക്ക് അള്ളാഹു ധരിപ്പിച്ച ഖമീസ് അതിൽ
താങ്കൾ ഊരിക്കൊടുക്കാനാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് താങ്കൾ ഊരിയിറങ്ങാനാണ് അവരുദ്ദേശിക്കുന്നത് എങ്കിൽ ഫലതഫൽ, താങ്കൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആരോട്? താങ്കൾക്ക് അള്ളാഹു ധരിപ്പിച്ച അതാണ് ഖമ്മസക്കല്ല, ഖമ്മസ എന്ന് പറഞ്ഞാൽ ഖമീസ് ധരിപ്പിച്ചു. താങ്കൾക്ക് അള്ളാഹു ധരിപ്പിച്ച ഖമീസ്, അതിൽ നിന്ന് താങ്കൾ ഊരിയിറങ്ങാൻ അവർ പറഞ്ഞാൽ ഫലതഫൽ, താങ്കളെ ചെയ്യരുത് എന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിൻ്റെ വസിയത്താണ് ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹു തആല. ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹു തആലനെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഈ വിപ്ലവകാരികൾ അന്ന് പല ശ്രമിച്ചു. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു തആല ഇറങ്ങണില്ല. കാരണം എന്താ? റസൂലുള്ളാഹിൻ്റെ വസിയത്ത്, അവരാവശ്യപ്പെട്ടാലും ഊരി കൊടുക്കരുത് എന്ന് പറഞ്ഞത് ആ ഖമീസ്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹുവിനെ അദ്ദേഹം ധരിച്ച കമ്മീസിലിട്ടിട്ടാണ് കുത്തിയത്, അവർ കുത്തിക്കൊന്നത്. ഈ വിപ്ലവകാരികൾ മദീനയിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ നോമ്പുകാരനാണ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മതിൽ കയറി യൗമുദ്ദാർ എന്ന് പറയുന്ന ആ ദിവസം അവരൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യാൻ, ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിക്കുകയാണ് ചെയ്തത്. ഹീനമായിട്ട് വധിച്ചു, അതും ശക്തമായ ആയുധ പ്രയോഗങ്ങൾ നടത്തിയിട്ട്. ആ കുപ്പായം, ഉസ്മാൻ റളിയല്ലാഹുവിന് ധരിച്ച കമീസ്, ആ കമീസാണ് ഉസ്മാൻ റളിയല്ലാഹു തആലന് അനുകൂലമായിട്ട് വലിയൊരാൾ വിഭാഗത്തെ സൃഷ്ടിക്കാൻ സാധിച്ചത്. കാരണം ആ കമീസ് ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. കാരണം ഉസ്മാൻ്റെ രക്തത്തിന് പകരം ചോദിക്കണം, അതാണ് വിഷയം. അതിന് നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു മുആവിയ റളിയല്ലാഹു തആലയാണ്. കാരണം മുആവിയ റളിയല്ലാഹുവിൻ്റെ അമ്മവിയാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അമ്മവിയാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ രക്തത്തിന് പകരം ചോദിക്കാൻ അർഹനാരാണ്? മുആവിയ റളിയല്ലാഹു തആലയാണ്. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹുവിന് പറഞ്ഞാൽ ഈ പ്രതിവിപ്ലവകാരികൾ എന്തായാലും തീവ്രവാദികളെ പിടികൂടി ശിക്ഷിക്കണം എന്നുള്ളതാണ്. അലി റളിയല്ലാഹു തആലയ്ക്കെതിരിൽ മുആവിയ റളിയല്ലാഹു തആലയെ നിലയുറപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുമ്പോൾ മുആവിയയുടെ പക്ഷതാണ്. പക്ഷേ അലി റളിയല്ലാഹു തആലനു ഉസ്മാൻ റളിയല്ലാഹു ഷഹീദായപ്പോൾ എന്ത് ചെയ്തു? ഖലീഫയായി. ഖലീഫയായപ്പോൾ അലി റളിയല്ലാഹുവിനും എന്ത് ചെയ്യണം? ഉസ്മാൻ്റെ ഘാതകരെ ശിക്ഷിക്കണം. പക്ഷേ ശിക്ഷിക്കണമെങ്കിൽ ആളെ പിടിക്കണ്ടേ? ഇവരൊക്കെ ഇത് ചെയ്തിട്ട് മദീനയിൽ നിന്നിട്ടില്ല, പിന്നെയോ അവർ മദീനയിൽ നിന്ന് പിൻവാങ്ങി. ധാരാളം ആളുകൾ കൂഫയുടെ ഭാഗത്തേക്ക്, ഇറാഖിലേക്ക് പോയി, മറ്റു നാടുകളിലേക്ക് പോയി. ഇനിയും ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒതുങ്ങിയെങ്കിലല്ലേ ആളെ പിടികൂടാൻ പറ്റുള്ളൂ. അലി റളിയല്ലാഹുവിന് അവകാശം വേണം, അത് ന്യായമാണ്, അതാണ് ശരി. ഏതായാലും അവിടെയും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖമീസ്, ഖമീസ് ഉസ്മാൻ, അതുകൊണ്ട് ഒരു പുസ്തകത്തിൻ്റെ പേരുണ്ട് ദിമാ ഉൻ അല ഖമീസ് ഉസ്മാൻ, ഉസ്മാൻ്റെ ഖമീസിൽ വീണ രക്തം. അതൊരു പിന്നെ വലിയ സംഭവമാണ് ചരിത്രത്തിൽ. അല്ല കുള്ളിൻ ഇവിടെ പിന്നെ ഈ ഖമീസിൻ്റെ വിഷയം വജാഉ അല ഖമീസിഹി ബിദമിൻ ഖദിബിൻ. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ബോധ്യപ്പെടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഉദ്ദേശിക്കുന്നതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യാണ്? പിന്നെ എല്ലാവരെയും കൊണ്ടുപോവുകയാണ്, എല്ലാവരെയും കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലൊക്കെ അള്ളാഹുവിൻ്റെ വഹ്യ പ്രകാരമുള്ള നിലനിർത്തലേ പറ്റുള്ളൂ. ഇവരിതുവരെ പണിത കളവുകളുണ്ടല്ലോ, ആ കളവുകളെ ഒന്നായിട്ട് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പൊളിക്കണാണിത്. ഖാല, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ബൽ സവ്വലത് ലക്കും അൻഫുസുക്കും അംറ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂൻ. ദാ ഖാല, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ബൽ ബൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ, ആ നിങ്ങൾ ഈ ചെന്നായ തിന്നു അല്ലെങ്കിൽ കള്ളൻ കൊന്നു പറഞ്ഞല്ലോ, അത് നല്ല വിഷയം, അതാണ് ബൽ ഇദ്റാബിന് വേണ്ടി. ബൽ പ്രത്യുത സവ്വലത് ലക്കും നഫ്സ് അൻഫുസുക്കും. സവ്വലത് എന്ന് പറഞ്ഞാൽ സഹലത്, യസ്സറത്, സയ്യനത്, അലങ്കരിച്ചു തന്നു, എളുപ്പമാക്കി തന്നു, അതാണ് സവ്വലത്. സവ്വലത് ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, മക്കളോട് പറയാണ് പത്ത് പേരോട്, നിങ്ങൾക്ക് അലങ്കരിച്ചു തന്നു, ഭംഗിയാക്കി തന്നു, അല്ലെങ്കിൽ എളുപ്പമാക്കി തന്നു. ആര്? അൻഫുസുക്കും, നിങ്ങളുടെ നഫ്സുകൾ, നിങ്ങളുടെ മനസ്സുകൾ. അമ്രൻ, അമ്രൻ, അമ്രൻ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ തൻവീൻ, തൻവീൻ ലി തഹ്വീൽ എന്നാണ്. ഭീകരമായ ഒരു കാര്യം അല്ലെങ്കിൽ പിന്നെ ഹീനമായ ഒരു കാര്യം അങ്ങനെയൊക്കെ പറയാം, അല്ലെങ്കിൽ ഗൗരവപ്പെട്ട ഒരു കാര്യം, ഏറെ ഭീതിജനകമായ അല്ലെങ്കിൽ ഏറെ ഗൗരവപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ നഫ്സുകൾ നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നു അല്ലെങ്കിൽ അലങ്കരിച്ച് തന്നു. അതാണ് സംഭവിച്ചത്. ഇതുവരെ അവർ ഇന്ന ലഹു ഇന്ന ലഹു ഇന്ന ലഹു എന്ന് പറഞ്ഞിട്ട് പഠിച്ച കളവുകളുടെ കോട്ട ഉണ്ടല്ലോ, ആ കളവുകളുടെ കോട്ട അത് അവസാനം പിന്നെ ചെന്നായി തിന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവസാനിച്ചത്. അതിനെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തള്ളിയിട്ടാണ്,
കാല യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ബൽ സവ്വലത്ത് ലക്കും അംഫുസുക്കും അമ്രൻ, ഒരു ഗൗരവപ്പെട്ട അല്ലെങ്കിൽ അധീനമായ ഒരു കാര്യം നിങ്ങളുടെ നഫ്സുകൾ മനസ്സുകൾ നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിപ്പിച്ചു തന്നു, അലങ്കരിപ്പിച്ചു തന്നു, ഭംഗിയാക്കി തന്നു, അത് നിങ്ങൾ ചെയ്തു. അതേ ഉള്ളൂ, അത് നിങ്ങൾ ചെയ്തു. നഫ്സ് മനസ്സുണ്ടല്ലോ, എളുപ്പമാക്കി തരിക അല്ലെങ്കിൽ അലങ്കൃതമാക്കി തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അലങ്കൃതമാക്കിയത് എന്താ? ഖൈറാണോ ഷർറാണോ? മഹാഷറല്ലേ. അമ്രൻ എന്ന് പറഞ്ഞാൽ മഹാഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. അതെന്താ? വാപ്പയിൽ നിന്ന് യൂസുഫിനെ അടർത്തി, പിന്നെ യൂസുഫിനെ വധിക്കുക എന്നുള്ളതാണ്, യൂസുഫിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്, അതാണ് ആ അമ്രൻ എന്നുള്ളത്. അതാണ് നഫ്സ് അലങ്കരിച്ച് തരുന്ന വിഷയങ്ങളുണ്ടല്ലോ, അത് എത്ര ഗൗരവം എന്നുള്ളതിന് തെളിവാണിത്. ഒരു പിഞ്ചു ബാലനെ കൊല്ലുക എന്ന് പറഞ്ഞെങ്കിൽ വാപ്പാക്ക ബാലനോടുള്ള ആ ഇഷ്ടം, അത് കാരണത്താൽ ഇവർക്ക് അസൂയ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, പിന്നെ അവർ പ്ലാൻ ചെയ്ത ഒരു ഹീനകൃത്യത്തിന് പടിപടിയായി അവർ കളവ് പറയാന്ന് പറഞ്ഞെങ്കിൽ, അതുകൊണ്ടാണ് നമ്മളോട് വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അംഫുസിന, നഫ്സുകളുടെ ഷർറുകൾ, അതിൻ്റെ അതിൽ നിന്ന് അഭയം തേടാൻ പറഞ്ഞേ. ഷുറൂറി അംഫുസിന എവിടെ നമ്മളിത് വായിക്കണത്? ഖുതുബത്തുൽ ഹാജ. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അംഫുസിന, നഫ്സിൻ്റെ ഷർറുകളിൽ നിന്ന് അള്ളാഹുവിൽ ഞങ്ങൾ അഭയം തേടുന്നു എന്നാണ്. നബ്സല്ലാസ് മാതങ്ങൾ എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ ഒരു ഖുതുബത്തുൽ ഹാജ നിർവഹിക്കും. ആ ഖുതുബത്തുൽ ഹാജയിൽ വന്ന പ്രയോഗമാണിത്, നഊദു ബില്ലാഹി മിൻ ഷുറൂരി അംഫുസിന വസയ്യിആത്തി അഅമാലിന മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലല വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയല. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ ഈ ഇയാദ് അല്ലേ, ഇയാദ് അൽ അസ്ദി വന്ന വിഷയം പറഞ്ഞേ. നബ്സല്ലാസ് മാതങ്ങൾക്ക് ഭ്രാന്താണ് എന്ന് മക്കയിലെ സുഫഹ വിഡ്ഢികൾ പറഞ്ഞ് വരുത്തിയപ്പോൾ ഭ്രാന്തിനെ ചികിത്സിക്കുന്ന ആളാണ് അവർ, ഇയാദ്. അപ്പം ഇപ്പോൾ ഒരു അങ്ങനെ ഭ്രാന്താണെങ്കിൽ എനിക്ക് അതിൻ്റെ ചികിത്സ അറിയാമല്ലോ, ഞാനൊന്ന് പോയിട്ട് ചികിത്സിക്കട്ടെ എന്ന് പറഞ്ഞാൽ നബ്സല്ലാസ് മാതങ്ങളുടെ മുന്നിൽ ചെന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഭ്രാന്താണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് പിന്നെ ഞാൻ ചികിത്സിക്കാം എന്താണ് പറയാൻ പറയണം, എന്താണ് ഫീൽ ചെയ്യണത് എന്നുള്ളത് പറയാൻ പറയണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിന വസയ്യിആത്തി അഅമാലിന മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലല വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയല വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. അമ്മാ ബഅദ് പറഞ്ഞപ്പോൾ ഓപ്പര് നിർത്താൻ പറഞ്ഞിട്ട് വീണ്ടും അഈദ അലയ്യ കലിമാതിക്, ഈ പറഞ്ഞതൊന്നും കൂടി പറയാൻ പറയണം. അപ്പോൾ മുപ്പര് നബ്സല്ലാസ് മാതങ്ങൾ ഒന്നുകൂടി പറഞ്ഞു കൊടുത്തു, വീണ്ടും അദ്ദേഹം പറയണം, ഒന്നും കൂടിയും പറയാൻ പറയണം. അപ്പോൾ ഒന്നും കൂടിയും പറഞ്ഞു. അപ്പോൾ മുപ്പരിക്ക് മനസ്സിലായി ഇതെന്ത്, ഇവർ ഈ മക്കയിലെ ബോഷ്കന്മാർ പറയുന്ന ഭ്രാന്തിൻ്റെ വിഷയം എന്താണ്. അദ്ദേഹം കൈ നീട്ടിയിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് അദ്ദേഹം ബൈഅത്ത് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് അവിടെയൊക്കെ ഈ ഷുറൂർ അംഫുസിന, അതിൻ്റെ കെടുതിയിൽ നിന്ന്, നഫ്സിൻ്റെ കെടുതികൾ തിന്മകൾ അതിൽ നിന്നുള്ള രക്ഷാത്തട്ട. അതേപോലെ തന്നെ നമ്മൾ ഒമിൻ ശരി നഫ്സി ഒമിൻ ശരി ഷൈത്താനി വശിരിക്കിഹി വാൻ അഖ്തരിഫ് അലാ നഫ്സി സുഅൻ ഔ അജുറഹു ഇലാ മുസ്ലിം. എവിടെ? അദ്കർ സബാഹുൽ മസായിൽ. അല്ലാഹുമ്മ ഫാത്തിറ സമാവാത്തി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശരി നഫ്സി വമിൻ ശരി ഷൈത്താനി വശിർകി വാൻ അഖ്തരിഫ് അലാ നഫ്സി സുഅൻ ഔ അജുറഹു ഇലാ മുസ്ലിം. അവിടെ ഒമിൻ ശരി നഫ്സി, എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരവും നമ്മളോട് രക്ഷാത്തായിട്ട് നടത്താൻ പറയാണ് നഫ്സിൻ്റെ ഷെറിൽ നിന്ന്. കാരണം ഈ നഫ്സിൽ, ഈ നഫ്സിന് ഖൈറും ഉണ്ട് ഷെറും ഉണ്ട്. നഫ്സിൽ ഷെറ് മാത്രമല്ല, പിന്നെ നഫ്സിൽ ഖൈറും ഉണ്ട്, നഫ്സിൽ ഷെറും ഉണ്ട്. പക്ഷേ നഫ്സിൽ ഷെറാണ് കൂട് കൂട്ടിയിട്ടുള്ളത് എങ്കിൽ നഊദുബില്ല, അത് മഹാ അപകടമാണ്. അതിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടിയല്ലാതെ രക്ഷയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ദുആ വരുന്നത്, അള്ളാഹുവിനോട് രക്ഷാത്തേട്ടം, അഭയത്തേട്ടം. അത് നോക്കി ഒരു മനസ്സിൽ അല്ലെങ്കിൽ ചില മനസ്സുകളിൽ ഷെറ് കൂടുകൂട്ടിയപ്പോൾ അതിനാലുണ്ടായ ദുരന്തങ്ങൾ, എന്തൊക്കെ ചെയ്തവർ, എന്തൊക്കെ പറഞ്ഞവർ, അതാണ് അതിൻ്റെ വിഷയം. ഖാല യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ബൽ സവ്വലത്ത് ലക്കും അംഫുസുക്കും അംറൻ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്താനു അലാ മാ തസിഫൂൻ. ഫസബ്റുൻ ജമീൽ എന്താ? സബ്റുൻ ജമീൽ അവിടെ
ഈ ഫാണ്ട് ഫൗൽ ഫസീഹന, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ നഫ്സ് ചില തിന്മകൾ എന്ത് ചെയ്തു, അലങ്കരിപ്പിച്ച് തന്നു, എളുപ്പാക്കി തന്നു. അത് നിങ്ങൾ ചെയ്തു, അത് നിങ്ങൾ ചെയ്തു. അതുകൊണ്ട് അമ്രി എൻ്റെ കാര്യം, അല്ലെങ്കിൽ സബരി എൻ്റെ ക്ഷമ, സബറുൻ ജമീലുൻ, എന്താ ജമീലായ സബറാകുന്നു, അതാണ് ഫ സബറുൻ ജമീൽ എന്ന് പറഞ്ഞെങ്കിൽ ഫ അവിടെ ഉദ്ദേശം അമ്രി എൻ്റെ കാര്യം, സബറുൻ ജമീൽ, അല്ലെങ്കിൽ സബരി എൻ്റെ ക്ഷമ, സബറുൻ ജമീൽ ആകുന്നു, ആ ക്ഷമ ഞാൻ ക്ഷമിക്കുകയാണ് എന്ന് പറയണം. ഈ സബറുൻ ജമീൽ എന്നുള്ളടത്ത് എന്താ ഈ സബറുൻ ജമീലിൻ്റെ ഉദ്ദേശം? വിശുദ്ധ ഖുർആനിൽ പിന്നെ മൂന്ന് കാര്യങ്ങളെ ജമീൽ എന്നതുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് സബർ, നമ്മുടെ ഈ വിഷയം സബറുൻ ജമീൽ. മറ്റൊന്ന് സഫ്ഹുൻ ജമീൽ. പിന്നൊന്ന് ഹജറുൻ ജമീൽ. സഫ്ഹുൻ ജമീൽ, ഫസ്ഫഹി സഫ്ഹൽ ജമീൽ, അവിടെ ഫസ്ഫഹി സഫ്ഹൽ ജമീൽ സൂറത്തു ഹിജ്റിൽ. സഫ്ഹൽ ജമീൽ ഇവിടെ, ഹജറുൻ ജമീൽ എവിടെ? വഹ്ജുറുഹും ഹജറൻ ജമീല, എവിടെ? സൂറത്തുൽ മുസ്സമ്മിൽ. ആ ഇവിടെ സബറുൻ ജമീൽ പറഞ്ഞ്, വേറൊരിടത്ത് സബറുൻ ജമീൽ പറഞ്ഞ്, സൂറത്ത് ഫസ്ബിർ സബറുൻ ജമീല. ആ ഫസ്ബിർ, അപ്പോൾ ഇതേപോലെ ഈ സബറുൻ ജമീൽ പ്രയോഗിച്ച് ഇവിടെ തന്നെ, ഇതിൽ തന്നെ സൂറത്ത് യൂസുഫിൽ തന്നെ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നഷ്ടപ്പെട്ട് ഇനി ബിന്യാമീനെ നഷ്ടപ്പെട്ടത് പറയുമ്പോൾ ഫസബറുൻ ജമീൽ എന്ന് പറയുന്നുണ്ട്. ഫസബറുൻ ജമീൽ എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. അപ്പോൾ എന്താ ഈ സബറുൻ ജമീൽ, എന്താണ് സഫ്ഹുൻ ജമീൽ, എന്താണ് ഹജറുൻ ജമീൽ? അതാണ് സബറുൻ ജമീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലതി ലാ ശക്വ മഅഹു, യാതൊരു സങ്കടവും ആവലാതിയും ഇല്ലാത്ത വിധമുള്ള ക്ഷമ, അതാണ് സബറുൻ ജമീൽ. സഫ്ഹുൻ ജമീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടുവീഴ്ചയാണ്. എങ്ങനെയുള്ള വിട്ടുവീഴ്ച? ലാ ഇതാബ ബഅദഹു, ആ വിട്ടുവീഴ്ചയ്ക്ക് ശേഷം ഇനി ഒരു എന്തില്ല, ആ കുറ്റ ആക്ഷേപമില്ല, യാതൊരു ആക്ഷേപ ആക്ഷേപവും ഇല്ലാത്ത വിധമുള്ള വിട്ടുവീഴ്ച. ഹജറുൻ ജമീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ ഈദ അനാഹു, ഒരു ഉപദ്രവമില്ലാതെ. ഹജറുൻ ജമീൽ എന്നാണ് എന്താ, ഹജറ എന്നാണ് എന്താ, വെടിയുക, ഒഴിവാക്കുക എന്നുള്ളതാണ്, ഒഴിവാക്കുക. അതായത് നമ്മളോടൊരു ഉപദ്രവം ഒരാൾ ചെയ്താൽ അയാളോട് ഒരു ആവലാതി ഇല്ലാതെ ക്ഷമിക്കുന്നതിനാണ് സബറുൻ ജമീൽ എന്ന് പറയുക. നമ്മളെ ഒരാൾ ദ്രോഹിച്ചു, അയാളോട് ഒരു കുറ്റാക്ഷേപവുമില്ലാതെ മാപ്പ് നൽകുന്നതിനാണ് സഫ്ഹുൻ ജമീൽ എന്ന് പറയുക. നമ്മളെ ഒരാൾ ദ്രോഹിച്ചു വാക്കാൽ പ്രവൃത്തിയാൽ, അയാളെ ഒരു പൂഴി പോലെ ഉള്ളിടാതെ അയാളെ ഒഴിവാക്കി വിടുന്നതിനാണ് ഹജറുൻ ജമീൽ എന്ന് പറയുക. ഇത് മൂന്നും ആരിലുണ്ടായി? യാക്കൂബ് നബിയിലുണ്ടായി, യൂസഫ് നബിയിലുണ്ടായി. ഈ മൂന്ന് സ്വഭാവങ്ങളും ഇത്രയൊക്കെയായിട്ടും പിന്നെ യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് സബറാണ്, അവരോട് സഫാണ്, അവരോട് അവരുടെ വിഷയത്തിൽ ഹജറാണ്, അതും ജമീലായ നിലയ്ക്ക് പറയുമ്പോൾ അവർ യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലിൻ്റെ ഒട്ടിക്ക് വരികയാണ്. എന്നിട്ടും അവർ പറയണ്ടി, എന്നിട്ടും എന്താ പറയുന്നത്, അതായത് ഈ ബിന്യാമീൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോളേ, യൂസഫിൻ്റെ പൂർണ്ണ സഹോദരൻ ബിന്യാമീൻ മോഷ്ടിച്ചു പറയുമ്പോൾ, ആ ബിന്യാം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ സഹോദരൻ യൂസഫ് ഉണ്ടായിരുന്നു, യൂസഫ് പണ്ടും മോഷ്ടിച്ച ആളാണെന്ന് പറയുന്നത്. യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത്, മനസ്സിലായില്ലേ? പക്ഷെ യൂസഫ് അലൈഹി സ്വലാം അത് കേട്ടിട്ടും ഇന്നൊക്കെയാണ് ഈ കരണക്കുറ്റിക്ക് തല്ല അവിടെ നിന്ന്. പക്ഷേ യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം സുബ്ഹാനല്ലാഹ്, പിന്നെ അത് മറച്ചു പിടിക്കുക ചെയ്യണത്. അതാണ് പിന്നെ ഈ സബറുൻ ജമീൽ എന്നാണ്. ഈ ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് കപട വിശ്വാസികൾ അപവാദം പറഞ്ഞല്ലോ, സഫ്വാൻ ഇബ്നു മുഅത്തൽ സലമിയായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള ആ ഒരു വിഷയം പറഞ്ഞപ്പോൾ, ഔസുബില്ല, അത് മദീനയിൽ പാട്ടായി. അതിനെ കപട വിശ്വാസികൾ ശരിക്കും ആഘോഷിച്ചു. ആഘോഷിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു തആലയെ സംഭവം ഇത് അറിയണില്ല കുറേ ദിവസങ്ങൾക്കപ്പുറമല്ലാതെ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൻ്റെ ആദ്യ ദിനം മുതൽ ഇതിൻ്റെ വേദനയിലാണ്. കാരണം എന്താ, അവർക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയം, അവരുടെ വിഷയം കപട വിശ്വാസികൾക്ക് ആരാ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുത്തി പറയാനാണ് അവർ ഇത് പൊക്കിയത് തന്നെ. പക്ഷേ ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് റസൂലുള്ളാഹിയിൽ നിന്നുള്ള സാധാരണ ഉണ്ടാകുന്ന പെരുമാറ്റം കിട്ടണില്ല, അതിലുള്ളൊരു പ്രശ്നമാണുള്ളത്. പിന്നെയാണ് ആയിഷ റളിയല്ലാഹു തആലയുടെ കേസ് ഇതാണെന്ന് അറിയണത്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടല്ല, പിന്നെയോ ഉമ്മു മിസ്തഹ പറഞ്ഞപ്പോഴാണ് അവരറിയണത്.
അങ്ങനെ ആയിഷ റളിയല്ലാഹു തആലനെ അറിഞ്ഞതോടുകൂടി അവർ ഭയങ്കര രോഗിയായി മാറി, അവർക്ക് ഭയങ്കര രോഗമായി മാറി. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വന്നിട്ട് പറയുകയാണ്, ആയിഷ നിങ്ങൾ തുറന്ന് പറയും, നിങ്ങൾ നിരപരാധിയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കും, അതല്ല നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി എന്ന് പറയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ അവിടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അവിടെ ഉമർ ഉസ്മാൻ റളിയല്ലാഹു തആല അവരൊക്കെ ഉണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറയാണ്, പിന്നെ വമ മസലി മസലുക്കും ലൈസ ലീ വലക്കും മസലു ഇല്ല അബാ യൂസുഫ്, എൻ്റെയും നിങ്ങളുടെയും ഉപമ, അത് അബൂ യൂസുഫിൻ്റെ ഉപമയാണ്. എന്നിട്ട് അവർ പറയണത്, അബൂ യൂസുഫ് എന്ന് പറഞ്ഞാൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം പറഞ്ഞില്ലേ ഫസബുറുൻ ജമീൽ വല്ലാഹുൽ മുസ്താനു അലാ മാ തസിഫു, അതാണ് എനിക്ക് പറയാനുള്ളത്. ഫസബുറുൻ ജമീൽ വല്ലാഹുൽ മുസ്താനു അലാ മാ തസിഫുനെ എന്ന് ഓതിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ മറിഞ്ഞു വീഴുക, കട്ടിലേക്കാണ് മറിഞ്ഞു വീണിട്ട് അവർ കരയാണ്. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾക്കും എന്ത് ചെയ്യണ ഒരു അബോധാവസ്ഥ വരികയാണ്. റസൂലാക്ക് വഹി ഇറങ്ങുകയാണ്, ആ വഹിയിലാണ് എന്ത് ചെയ്യണത് ഈ ആയത്തുകൾ ഇറങ്ങിയത്. ആയിഷ റളിയല്ലാഹു തആല നിരപരാധിയാണ്, ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തു മിൻകും ലാ തഹ്സബൂഹു ഷർറൻ ലക്കും എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തുകൾ ഇറങ്ങിയത് അവിടെ വെച്ചാണ്. ഫസബ്റുൻ ജമീൽ, അതാണ് ഇവിടെ ഉദ്ദേശം. ഫസബ്റുൻ ജമീൽ എന്ന് പറഞ്ഞെങ്കിൽ ഒരു ആവലാതിയും ഒരു സങ്കടവും ആരോടുമില്ലാത്ത ക്ഷമ, അതാണ് എൻ്റെ ക്ഷമ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫസബ്റുൻ ജമീൽ സബിരി സബ്റുൻ ജമീൽ എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ആരോടും ആവലാതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടാ ഉദ്ദേശം? മക്കളോടല്ല, പടപ്പുകളോട്. പടപ്പുകളോട് ഒരാളോടും എന്തില്ല, ഒരാൾ ഒരു സങ്കടം ബോധിപ്പിക്കലുമില്ല എന്നുള്ളതാണ്. അപ്പം പഠിച്ചവനോടോ? പഠിച്ചവനോടുണ്ട്, അതിന് തെളിവ് അവിടെ ഉണ്ടാകും. എന്താ വല്ലാഹുൽ മുസ്താനു അലാ മാ തസിഫൂൻ ഉണ്ടാവും. ക്ഷമിക്കുക തന്നെ, ഒരാളോടും എന്തില്ല, ഒരു സങ്കടം പറച്ചിലുമില്ല. ഇന്നമ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ല, എൻ്റെ സങ്കടവും എൻ്റെ വിഷമവും ഞാൻ ബോധിപ്പിക്കുന്നത് അള്ളാഹുവിലേക്ക് മാത്രമാണ്. അതായിരുന്നു യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തത്വം, അത് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. ആ വിഷയമാണ്. അപ്പോൾ ഫസബ്റുൻ ജമീൽ എന്ന് പറഞ്ഞാൽ ഒരാളോട് സങ്കടമില്ലാതെയുള്ള ക്ഷമയാണ് എൻ്റെ ക്ഷമ എന്ന് പറയുന്നത്. പക്ഷെ ഒരാളോടും ഇല്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ആരൊഴിവ? അള്ളാഹു സുബ്ഹാനഹു വതആല ഒഴിവാണ്. അതിന് തെളിവാണിത്, വല്ലാഹുൽ മുസ്താനു അലാ മാ തസിഫൂൻ. വല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല ആകുന്നു അൽ മുസ്താൻ. അൽ മുസ്താൻ എന്ന് പറഞ്ഞാൽ സഹായം അർത്ഥിക്കപ്പെടുന്നവൻ, സഹായം അർത്ഥിക്കപ്പെടുന്നവൻ. ഏത് വിഷയത്തിൽ? അലാമ തസിഫൂൻ. അലാമ തസിഫൂൻ, തസിഫൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ, നിങ്ങൾ വിവരിക്കുന്നു, നിങ്ങൾ വർണ്ണിക്കുന്നു. മാ തസിഫൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർണ്ണിക്കുന്നത്. അലാമ തസിഫൂൻ, നിങ്ങൾ വർണ്ണിക്കുന്ന, നിങ്ങൾ വിശേഷിപ്പിക്കുന്നതായ കാര്യം, അതിൽ അള്ളാഹു ആകുന്നു സഹായം അർത്ഥിക്കപ്പെടുന്നവൻ. ഞാൻ അവനോട് സഹായാർത്ഥന നടത്തുന്നു എന്നത് അതിൻ്റെ തേട്ടാണ്. വല്ലാഹുൽ മുസ്താനു അലാ മാ തസിഫൂൻ. ഇതേപോലെ വല്ലാഹുൽ മുസ്താൻ വേറെയും വന്നിട്ടുണ്ട് ഇവിടെ. വറബ്ബുന റഹ്മാനുൽ മുസ്താനു അലാ മാ തസിഫൂൻ, അവിടെ ആ സൂറത്തു അംബിയാഇൻ്റെ ഒടുവിൽ അൽ മുസ്താനു അലാ മാ തസിഫൂൻ അവിടെയും പറഞ്ഞു, നിങ്ങൾ വർണ്ണിക്കുന്ന, നിങ്ങൾ വിവരിക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹു ആകുന്നു സഹായമർത്ഥിക്കപ്പെടുന്നവൻ, അവനോട് ഞാൻ സഹായാർത്ഥന നടത്തുന്നു എന്ന അർത്ഥത്തിൽ. അൽ മുസ്താൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്, അൽ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണോ എന്തോ ഇങ്ങനെ അള്ളാഹു പറഞ്ഞതിനാണ്. അൽ മുസ്താൻ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ കുറിച്ച് പറഞ്ഞത് കാരണത്താൽ ചിലർ പറഞ്ഞത് അൽ അസ്മാഉൽ ഹുസ്നയിൽ, അള്ളാഹുവിൻ്റെ ഉത്തമനാമങ്ങളിൽ പെട്ടതാണ് അൽ മുസ്താൻ എന്നുള്ളത്. ഇമാം ഖുർത്തുബി, ഇബിനുൽ അറബി, ഇബിനുൽ വസീർ, ഇബിനു ഹജർ, അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ ഒക്കെ അൽ മുസ്താൻ എന്നുള്ളത്. ഇപ്പോൾ അള്ളാഹ് കുറേ പേരുകളല്ലേ, അർറഹ്മാൻ, അർറഹീം, അർറസാഖ്, അൽ ഖാലിഖ്, അൽ ബാരി, ഇങ്ങനെയല്ലേ കുറേ പേരുകൾ. ആ പേരുകളുടെ അതേ ഗണത്തിൽ വരുന്നതാണിത് അൽ മുസ്താൻ, അള്ളാഹിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. തൈ വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബ് قال بل سولت لكم انفسكم امرا فصبر جميل والله المستعان على ما تصفون. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ ഇങ്ങനെ ഘട്ടങ്ങളായിട്ടാണ്. അതിൻ്റെ ഒരു ഘട്ടം ഇവിടെ തീരുകയാണ്. ഇതിപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിൽ സഹോദരങ്ങൾക്കിടയിൽ
അവിടെ നടന്ന വിഷയങ്ങളാണ് പറഞ്ഞത്. ഇനി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വീടും പരിസരവും ഇവിടെയാണ്. അതാണ് ഇനി അടുത്ത ഭാഗം. വജാഅത് സയ്യാറത്തു ഫഅർസലു വാരിദഹും ഫഅദ്ലാ ദൽവ قال يا بشرى هذا غلام وأصروه بضاعة والله عليم بما يعملون وجاءت سيارة ده جاءت سيارة سيارة ده ده سيارة ريا سيار يعني ده بهوجنان سيارة سيارة ده مرت نقول ياتريكان سيارة ده نا ياتركار വജാഅത് സയ്യാറത്തുൻ യാത്രക്കാർ വന്നു. അല്ലെങ്കിൽ സയ്യാറത്തുൻ എന്നുള്ളത് നമ്മൾ ഈ അല്ലാമ എന്നൊക്കെ പറയില്ലേ, അല്ലാമ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പണ്ഡിതന്മാർക്കല്ലേ പറയുക, അതേപോലെ ഒരു അഗാധാർത്ഥ പ്രയോഗമാണ് സയ്യാറത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴിയെ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളുകൾ എന്നർത്ഥത്തിൽ. കാഫിലത്തുൻ സയ്യാറ ആ വഴിയെ നിത്യേന സഞ്ചരിക്കുന്ന യാത്രാസംഘം, നിത്യേന സഞ്ചരിക്കുന്ന യാത്രാസംഘം. കാരണം യൂസുഫിനെ അവർ കൊണ്ടിട്ടത് വഴിയിലെ ഏതെങ്കിലും ഒരു കൺട്രിയിലല്ല, പിന്നെ ഒരു വിജനതയിലാണ് കൊണ്ടുപോയിട്ടിട്ടുള്ളത് അല്ലേ. അവിടെ ഒരു കിണറുണ്ട്, അവിൽ വെള്ളം ഉണ്ടാകും എന്നുള്ളത് അറിയാമായിരിക്കാം ആ വഴി നിത്യേന പരിചയമുള്ള ആളുകൾക്കാണ്. ഇത് മദിയനിൻ്റെയും മിസറിൻ്റെയും ഇടയിലാണ് ഈ വഴിയുള്ളത്, ഈ കിണറുള്ളത്. അപ്പോൾ പിന്നെ മാത്രമല്ല ജുബിലാണ് കൊണ്ടുപോയിട്ടത്. ആ ജുബിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ സാധാരണ ഉപയോഗിക്കുന്നതല്ല, ഇങ്ങനെ പരിചയമുള്ള ആളുകൾക്ക് വെള്ളം തേടി അലയുന്നവർ, പരിചയമുള്ള ആളുകൾക്ക് പിന്നെ അറിയാവുന്ന ഒരു കിണറാണത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വജാഅത് സയ്യാറത്തുൻ, ഒരു സയ്യാറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയ്യാർ എന്നതിൻ്റെ ബഹുവചനം സയ്യാറത്തുൻ, യാത്രികർ വന്നു. അല്ലെങ്കിൽ സയ്യാറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴിയെ നിത്യേന യാത്ര ചെയ്യുന്ന സംഘം, കാഫിലത്തുൻ സയ്യാറ, ആ വഴിയെ സഞ്ചരിക്കുന്ന നിത്യേന സഞ്ചരിക്കുന്ന ഒരു യാത്രാസംഘം വന്നു. ഫർസലു വാരിദഹും, വാരിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം എടുക്കാൻ വരുന്ന ആൾക്കാണ് പറയുക. വറദ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അടുക്കലേക്ക് വന്നു എന്നാണ്. നമ്മൾ എന്നാൽ വന്നു എന്നതിന് പറയുന്ന വ്യത്യസ്ത പേരുകൾ അല്ലേ, വ്യത്യസ്ത ക്രിയകൾ, അത വറദ, ഖശിയ, ലഖിയ, ഇങ്ങനെ. അതിൽ വറദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അടുക്കലേക്ക് വരുന്നതിനാണ് വരിക, വെള്ളം എടുക്കാൻ വരുന്നതിനാണ് വറദ പറയുക. വാരിദ് എന്ന് പറഞ്ഞതാണ് ഫർസലു, അങ്ങനെ അവർ അയച്ചു. വാരിദഹും, അവരുടെ വാരിദിനെ, വാരിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രാസംഘത്തിന് വെള്ളം ശേഖരിച്ച് അല്ലെങ്കിൽ വെള്ളം തേടി അന്വേഷിച്ച് കൊണ്ടുവരുന്ന ആൾ. ഫർസലു വാരിദഹും, അവർ അവരുടെ വാരിദിനെ അയച്ചു വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അയച്ചു. ഫ അദില ദൽവഹു, അദില ദൽവ, അദില എന്നാണ് എന്താ അദില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടുക എന്നുള്ള അർത്ഥത്തിൽ അദില, അദില യുദിൽ, അദില ദൽവഹു, ദൽവ എന്നാ വെള്ളം എടുക്കണ പാത്രം, ദൽവ്, ദൽവുമുള്ള കയറിന് റഷ എന്ന് പറയും, റഷ. ഫർസലു വാരിദഹും, അവർക്ക് വെള്ളം അന്വേഷിച്ച് കൊണ്ടുവരുന്ന വ്യക്തിയെ അവർ അയച്ചു, ഈ സയ്യാറത്ത് അയച്ചു. ഫ അതില, അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഇട്ടു ദൽവഹു തൻ്റെ ബക്കറ്റ്, തൊട്ടി, വെള്ളത്തൊട്ടി. കാല യാ ബുഷറ ഹദാ ഗുലാം, കാല അയാൾ പറയാണ് എന്നുള്ളത്, ബുഷറ എന്നുള്ളത് ബിഷാരത്തിന് പറയും, സന്തോഷം എന്നുള്ളത് ബുഷറ. തിൽക ആജിലു ബുഷറൽ മുഅ്മിൻ അറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിൽക ആജിലു ബുഷറൽ മുഅ്മിൻ, ഒരു സന്തോഷം, ഒരു സത്യവിശ്വാസിയുടെ സന്തോഷത്തെ, സന്തോഷം അത് കാലേ കൂട്ടി ലഭിക്കുന്നതാണ് അത് എന്ന് പറഞ്ഞത്. ഏത് വിഷയത്തിലാണ് പറഞ്ഞറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിച്ചു, അറായിത റജുലൻ യഅമലു അമലൻ ലില്ലാ ഫയുഹ്മദു അലൈഹി വയുസ്നാ അലൈഹി എന്നാണ്. അതേ റസൂലിനോട് പറയുന്നത്, റസൂലെ, ഒരു വ്യക്തി അള്ളാഹ്ക്ക് വേണ്ടിയിട്ടൊരു അമല് ചെയ്യുന്നു, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ആളുകൾക്ക് വേണ്ടിയിട്ടല്ല. പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അയാൾ അമല് ചെയ്തപ്പോഴും അയാൾക്ക് അതിൽ പ്രശംസ കിട്ടി, ആളുകൾ അയാൾ അതിൽ പുകഴ്ത്തി. അതിനെക്കുറിച്ച് എന്താ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുകയാണ്, എന്താ മനസ്സിലായ, എന്താ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഒരാളെ അമല് ചെയ്യുന്നത്, അയാൾ ആളുകളെ നോക്കിയിട്ടേ ഇല്ല, റബ്ബർ, റബ്ബിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. പ്രേമളല്ലേ, വലത് കൈ ചിലവഴിച്ച് ഇടത് കൈ പോലും അറിയാതെയാണ് ചിലവഴിച്ച്. പക്ഷേ ഫയുഹമ്മദു അലൈഹി, ആ മനുഷ്യൻ എന്ത് ചെയ്യാണ്, ആളുകളാൽ പ്രശംസിക്കപ്പെടുകയാണ്. വൈസ്രാലി അതിൽ ആളുകളിൽ അയാൾ പുകഴ്ത്തുകയാണ്. അത് ചോദിക്കണെന്തിനാ,
അതുകൊണ്ട് വല്ല തകരാറുണ്ടോ അള്ളാഹുക്ക് വേണ്ടി ചെയ്ത അമല് എന്നുള്ളത്? പിന്നെ വല്ല ഇഖ്ലാസിന് വല്ല കോട്ടവും വരുമോ, അല്ലെങ്കിൽ അതിൻ്റെ കൂലി കുറയോ എന്നർത്ഥത്തിൽ? അപ്പോൾ റസൂലുള്ള പറയണത് ഇല്ല, തിൽക ആജിലു ബുഷറൽ മുഅ്മിൻ, അത് പിന്നെ ഒരു ആ വ്യക്തിയുടെ അമൽ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്, അള്ളാഹു അയാളെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണത്. അതാണ് ആജിലു ബുഷറൽ മുഅ്മിൻ എന്നാണ്, ആജിലു ബിഷാറത്തുൽ മുഅ്മിൻ. ഒരു മുഅ്മിനെ കലയെ കൂട്ടി സന്തോഷിക്കാനുള്ള ഒരു വകുപ്പാണത്. പഠിച്ചവന് സ്വീകരിച്ചിട്ടുണ്ട്, അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്. ചില ഇപ്പോൾ ഇമാം ബുഖാരിനെ കുറിച്ച് പറയില്ലേ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ക്ലാസ് എടുക്കുമ്പോൾ, ക്ലാസ് എടുത്തപ്പോൾ ഒരു മുടി വീണെടുക്കുന്നത് പള്ളിയിലാണ്, മസ്ജിദിൽ മുടി ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഒരു മുടി വീണെടുക്കുന്നത് ഇമാം ബുഖാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട്, ഇമാം ബുഖാരി നോക്കണത് ഉണ്ടല്ലോ, അവിടെ ഒരു മുടി എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു പള്ളിയിൽ നിന്ന് കരട് നീക്കുക, പള്ളിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള വിഷയമല്ലേ. അപ്പോൾ ഇമാം ബുഖാരി ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ അതിങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇമാം ബുഖാരി എന്ത് ചെയ്യും, ക്ലാസ് തുടർത്തി. ശിഷ്യന്മാർ ഇല്ല, ഇമാം ബുഖാരിനെ വീക്ഷിക്കുന്നതാണത്, അതിൽ മനസ്സിലാക്കേണ്ടത്. അതതിൻ്റെ വേറെ വിഷയം. ഒരു ശിഷ്യൻ എന്ത് ചെയ്ത്, ഇമാം ബുഖാരി അത് കണ്ടതിന് ഇനി എന്ത് ചെയ്യും എന്നുള്ളത് മൂപ്പര് നോക്കി വെച്ചാണ്. പക്ഷേ ഇമാം ബുഖാരി എന്ത് ചെയ്ത്, ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോകാൻ നിന്ന് എല്ലാവരും പോയി. അപ്പോൾ ഇമാം ബുഖാരി മെല്ലെ അതെടുത്ത്, ശിഷ്യന്മാരിൽ ഒരാളെ അള്ളാഹു സുബ്ഹാനഹു തആല ആ സദസ്സിൽ, ഇമാം ബുഖാരിൻ്റെ ഒക്കെ ജനനിമിട സദസ്സിൽ, ആ സദസ്സിൽ അള്ളാഹു ഇതിനെ നോക്കി ഇത് പിൽക്കാലത്തേക്ക് ഉദ്ധരിക്കാൻ അള്ളാഹു ഒരാളെ നിശ്ചയിച്ചാണ് ശരിക്കത്. അതാണ് അള്ളാഹുക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വേണ്ടി കുറേ അള്ളാഹു സുബ്ഹാനഹു തആല കനിയും. അതിൽ പെട്ടതാണ് ഈ മഹാനെ എന്ത് ചെയ്ത് അത് നോക്കാൻ നിശ്ചയിച്ചത്. അതിനെല്ലാവരും പോയി കണ്ടപ്പോൾ ഇമാം ബുഖാരി മെല്ലെ അതെടുത്ത് ആരും അറിയാതെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വെളിയിൽ കളയാണ്, പള്ളിയിൽ നിന്ന് കളയാണ്. അണ്ട അത് ഇമാം ബുഖാരി ചെയ്തത് ഒരാൾ എന്ത് ചെയ്ത് രേഖപ്പെടുത്തി, അതിൻ്റെ പേരിൽ ഇമാം ബുഖാരി മുഖ്ലിസുള്ള അള്ളാഹുക്ക് വേണ്ടി ആത്മാർത്ഥമായി ചെയ്യുന്ന മഹാനാണ് എന്നുള്ളത് ചരിത്രം ചെയ്തു, അദ്ദേഹത്തെ പുകഴ്ത്തി വായിച്ചത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ അതാണ് പിന്നെ തിൽക ആജിലു ബുഷറൽ മുഅ്മിൻ എന്ന് നബിസ്ലാസ്ലം മതങ്ങൾ പറഞ്ഞത്. അങ്ങനെ ആളുകൾ പ്രശംസിക്കുന്നുവെങ്കിൽ, അള്ളാഹുക്ക് വേണ്ടി ചെയ്തിട്ട് പ്രശംസിക്കുന്നുവെങ്കിൽ, അതൊരു സത്യവിശ്വാസിക്ക് അള്ളാഹു അയാളെ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു, പ്രതിഫലം നൽകുമെന്നുള്ളതിൻ്റെ സന്തോഷിക്കാനുള്ള വകുപ്പാണ് എന്നാണ് പറഞ്ഞത്. ഏതായാലും ബുഷറ ഇവിടെ ഇയാൾ തൊട്ടിട്ടപ്പോൾ ഒരു കുട്ടീനെ കിട്ടണത്, അതും കുട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിസുന്ദരൻ. അതുകൊണ്ടാണ് യാ ബുഷറ എന്നാണ് പറഞ്ഞത്. യാ ബുഷറ എന്ന് പറയുന്നത് ഈ കണ്ടത് അത്രമേൽ മനം കുളിർക്കുന്ന ഒരു വിഷയമാണ്, കണ്ണിന് ആനന്ദം പകരുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് യാ ബുഷറ എന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ എന്താ പറയുക, ഇന്നാലില്ല എന്ന് പറയില്ലേ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയമല്ലേ പറയുക. മരുഭൂമിയുടെ വിജനതയിൽ ഒരു പിന്നെ ആൾപെരുമാറ്റമില്ലാത്തൊരു കിണറ്റിൻ്റെ ആഴിയിൽ നിന്നൊരു കുട്ടി വരിക എന്ന് പറയുമ്പോൾ അതൊരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യമല്ലേ. അപ്പോൾ അവിടെ എന്താ പറയുക, സാധാരണ ബുഷറ എന്ന് വരില്ല, പക്ഷേ ബുഷറ എന്ന് പറയാൻ മാത്രം കാരണം, ഒന്ന് പിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത്, മറ്റൊന്ന് വാപ്പ നബിയാണ്, ആ നബിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ കണ്ടിൽ വെച്ചിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, പിന്നെ ഇൽഹാം കൊടുക്കണില്ലേ, സത്തു നബി അന്നഹും ബി അംരിഹിം ഹാദ എന്നൊക്കെ പറയില്ലേ. യൂസുഫ് നിങ്ങളെ ഈ ചെയ്ത കാര്യം നിങ്ങൾ അവരോട് പറയുന്നൊരു നാളെ പുലരുന്നൊക്കെ അള്ളാഹ് പറയില്ലേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലന്റെ ആദരവിന് പാത്രീഭൂതനായ ഒരാളാണ് ഈ പുറത്ത് വരുന്നത്. അതുകൊണ്ടാണ് കണ്ടപ്പോൾ നെട്ടലൊന്നുമില്ലാതെ യാ ബുഷറ എന്ന് പറഞ്ഞത്. തൈബ്, യാ ബുഷറ. അപ്പോൾ ഈ യാ ബുഷറ എന്ന് പറഞ്ഞപ്പോൾ തന്നോട് സന്തോഷിക്കാൻ പറയാണോ, അതല്ല തന്നെ അയച്ച ആളുകളോട് സന്തോഷിക്കാൻ പറയാണോ? ചിലർ പറഞ്ഞതാണ് യാ ബുഷറ എന്ന് പറഞ്ഞെങ്കിൽ അയാൾ ആത്മകഥ ചെയ്തു, യാ ബുഷറ എൻ്റെ സന്തോഷമേ എന്ന്, യാ ബുഷറായ എൻ്റെ സന്തോഷമേ എന്ന് പറഞ്ഞതാണ്. അവിടെ യാ എന്നുള്ളത് കളഞ്ഞിട്ട് യാ ബുഷറ പറയില്ലേ, യാ ഗുലാം എന്ന് പറയും. യാ ഗുലാം എന്നാണ് എന്താ, യാ വലതി എന്ന് പറയും. യാ വലതി എൻ്റെ കുട്ടി എന്നർത്ഥത്തിൽ, യാ ഗുലാമി എൻ്റെ വൃത്തിയൻ എന്നർത്ഥത്തിൽ പറയും. യാ കളഞ്ഞു പോകും. അങ്ങനെ ഉള്ളൊരു പ്രയോഗമാണ് യാ ബുഷറ. ഇവിടെ എൻ്റെ സന്തോഷമേ എന്നാണ് അർത്ഥം. ചിലർ പറഞ്ഞില്ല, എല്ലാവർക്കും സന്തോഷിക്കാൻ വേണ്ടിയിട്ട് യാ ബുഷറ എന്ന് പറഞ്ഞു എന്നാണ്. ചില തഫ്സീറുകളിൽ ഈ വ്യക്തി മാലിക് ഇബ്നു ദുആർ അൽ ഖുസാഇ എന്ന് പറയുന്ന ആളായിരുന്നു. മാലിക് ഇബ്നു ദുആർ അൽ ഖുസാഇ, അയാൾ ഭാര്യൻ്റെ പേര് ബുഷറ, അതുകൊണ്ട് യാ ബുഷറ എന്ന് തൻ്റെ ഭാര്യയെ വിളിച്ചിട്ടാണ് ആ പറഞ്ഞത് എന്ന് അങ്ങനെയൊക്കെ തഫ്സീർ കാണാം. അതല്ല, അപ്പോൾ ഈ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ അയച്ചവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അയാളുടെ പേര് ബുഷറ എന്നായിരുന്നു, അതുകൊണ്ട് യാ ബുഷറ. ബുഷറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാരത്ത് സന്തോഷം എന്ന അർത്ഥത്തിൽ പെണ്ണിൻ്റെ പേരിലാണിനും പേരിടാം. അപ്പോൾ ആ നിലക്ക് അയാൾ യാ ബുഷറ എന്ന് പറഞ്ഞാണ് എന്നൊക്കെ തഫ്സീറിൽ കാണാൻ സാധിക്കും. എന്തായാലും അവിടെ വിഷയം എന്താ, അദ്ദേഹം വളരെ ഞെട്ടിപ്പിക്കുന്നൊരു വിഷയമാണ്, ആളെ ബേജാറാക്കുന്ന ഒരു വിഷയമാണ്. അതെന്താ,
വെള്ളം കിട്ടാനാണ് ബക്കറ്റ് ഇട്ടത്. വെള്ളം പ്രതീക്ഷിക്കുമ്പോഴാണ് തൊട്ടിൽ വെള്ളത്തിൻ്റെ കൂടെ എന്ത് ചെയ്യണത്, ഒരു കുട്ടി കൂടി വരുന്നത്. അതും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതീവ സുന്ദരനാണ്. ശത്രു ഉൽ ഹുസൻ എന്ന് പറഞ്ഞാൽ പിന്നെ സൗന്ദര്യത്തിൻ്റെ പകുതി എന്നാണ്, ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സൗന്ദര്യത്തിൻ്റെ പകുതി എന്നാണ്. മനസ്സിലെ? പിന്നെ അൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീമാണ് യാക്കൂബ്. അൽ കരീമായ ഇബ്രാഹിം നബി, അദ്ദേഹത്തിൻ്റെ മകൻ അൽ കരീമായ ഇസ്ഹാഖ്, അദ്ദേഹത്തിൻ്റെ മകൻ അൽ കരീമായ യാക്കൂബ്, അദ്ദേഹത്തിൻ്റെ മകൻ അൽ കരീമായ യൂസുഫാണ്. അതാണ് എന്ത് ചെയ്യുന്നത്, കണ്ടത് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ പറഞ്ഞില്ല, ഇന്നാലില്ലാ വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞില്ല, എന്താ പറഞ്ഞത്, യാ ബുഷ്റ എന്ന് പറഞ്ഞത്. ഖാല യാ ബുഷ്റ ഹാദാ ഗുലാമുൻ, ഹാദാ ഗുലാം, ഇത് ഒരു കുട്ടിയാകുന്നു. തയ്യ വ അസറൂഹു ബിദാ, വ അസറൂഹു ബിദാ എന്നാണ് എന്താ, വ അസറു അവർ അഖ്ഫൗ എന്നാണ്. എന്താ അഖ്ഫ, മറച്ചു പിടിച്ചു. അസറ എന്ന് പറഞ്ഞാൽ എന്താ, രഹസ്യമാക്കി. അസറു അവർ രഹസ്യമാക്കി, അഖ്ഫൗ എന്നർത്ഥം അവർ രഹസ്യമാക്കി. ഹു ഹു എന്നാണ് യൂസഫിനെ എങ്ങനെ രഹസ്യമാക്കി, ബിദാഅത്തൻ, ബിദാഅത്ത് എന്ന് എന്താ, ബിദാഅത്ത് ബദാ എന്ന് പറയും, കഷ്ണിച്ചു മുറിച്ചു എന്നുള്ളത് അർത്ഥത്തിൽ, അതാണ് ബിദാഅത്ത് വരുന്നത്. കുറേ സ്വത്തിൽ നിന്ന് കച്ചവടത്തിനെടുക്കുന്ന ഒരു ഭാഗം, അതാണ് ബിദാഅത്ത്. കച്ചവടം ചെയ്യാനുള്ള ചരക്കിനാണ് ബിദാഅത്ത് എന്ന് പറയുക. സാധാരണ കച്ചവടം ചെയ്യാനുള്ള ചരക്കിന് ഒരാൾക്ക് കുറേ സ്വത്ത് ഉണ്ട് എങ്കിൽ അതിൽ നിന്നൊരു വിഹിതമാണ് എന്ത് ചെയ്യുക, കച്ചവട ചരക്കാക്കിയിട്ട് വെക്കുക. അതുകൊണ്ട് പിന്നെ ആ കുറച്ച് ഭാഗം എന്ന അർത്ഥത്തിനാണ് ത്തിലാണ് ഈ ബിദാഅത്ത് വരുന്നത്. ബുദ്, ബിദ്, ബദ് എന്നൊക്കെ പ്രയോഗിക്കാണ്. ബിദ് എന്നാണ് എന്താ, ബിദ് വൈശരീൻ, ബിദാഅത്തുൻ വൈശരീൻ. ബിദ് എന്ന് പറഞ്ഞാൽ പത്തിൽ കുറഞ്ഞ എണ്ണത്തിനാണ് ബിദ് പറയുക. പത്തിൽ കുറഞ്ഞ എണ്ണങ്ങൾക്ക്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട് ഇങ്ങനത്തെ എണ്ണങ്ങൾക്കാണ് ബിദ് പറയുക കുറച്ച്. ബുദ് എന്ന് പറയുന്നത് പിന്നെ ഭാര്യമാരെ പ്രാപിക്കുന്നതിൽ നിങ്ങൾക്ക് കൂലിണ്ട് പറയല്ലേ, അവിടെ വഫി ബുദ്ധി അഹദിക്കും, നിങ്ങളുടെ ഭാര്യമാരെ പ്രാപിക്കുന്നതിൽ അത് നിങ്ങൾക്ക് സദക്കയാണെന്ന് പറയല്ലേ, അവിടെ ബുധ എന്നാണ് പ്രയോഗിച്ചത്. ബുധ നമ്മുടെ ബ അത് ബു തൈ അലക്കുല്ലിൻ. ഇവിടെ വസറൂഹു യൂസഫിനെ അവർ രഹസ്യമാക്കി, മറച്ചു പിടിച്ചു. എങ്ങനെ, ബിദാഅത്തൻ, ഒരു കച്ചവട ചരക്കായിട്ട്, കാരണം അവർ കച്ചവടക്കാരാണ്. വല്ലാഹു അലീമുൻ ബിമാ യഅമലൂൻ, വല്ലാഹു അലീമുൻ, അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നമുക്കത് കുറച്ച് പറയാണ്ട്. ഏനെ എന്താണ്, എങ്ങനെ, എന്ത്, എന്തുകൊണ്ടാണ് അവർ മറച്ചു പിടിച്ചത്, ഗോപ്യമാക്കിയത്, എന്താണ് യൂസഫിനെ അവർ ഇത്ര നല്ല ഒരു യാ ബുഷ്റ എന്നൊക്കെ പറഞ്ഞ് പുറത്തെടുത്തിട്ടും അതിനെ അവർ പിന്നെ ഒരു കച്ചവടച്ചരക്കായിട്ട് ഗണിച്ചത്. പിന്നെ വേറെ ചില വിഷയങ്ങളുണ്ടല്ലോ അല്ലേ. ഈ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ, സഹോദരങ്ങൾ എവിടെ, അതൊക്കെ ബൈ ബന്ധപ്പെട്ട് ചില ചരിത്രങ്ങൾ ഇൻഷാല്ലാ നമുക്കതും ബാക്കിയുള്ളതും അടുത്ത ക്ലാസ്സിൽ ബീതനില്ല. ദിവസങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിൽ കടന്ന ദിവസങ്ങൾ രണ്ട് ദിവസം മൂന്ന് ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ് ചരിത്ര, ഇത് ഇതിൻ്റെ ഈ തഫ്സീർ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ അതിൽ വായിച്ച ചരിത്രങ്ങളുണ്ടല്ലോ, ചരിത്രങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഓരോ വിഷയങ്ങളാണ് ചരിത്രത്തിൽ പറയുന്നത്. പക്ഷെ അതൊന്നും എന്തല്ല, ഒരു ബലപ്പെട്ട രേഖയൊന്നുമല്ല. ഇപ്പോൾ പിന്നെ ചെന്നായ പിന്നെ തിന്നു എന്ന് പറയില്ലേ, ആ ചെന്നായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം വിളിപ്പിച്ചു എന്നാണ്, എന്നിട്ട് ചോദിച്ചു എന്നാണ് ഇത് തിന്നോ. ഞങ്ങൾ നബിമാരുടെ മാംസം തിന്നുന്നവരല്ല എന്ന് ചെന്നായ പ്രതികരിച്ചു തുടങ്ങി, അങ്ങനെയൊക്കെ തഫ്സീറുകളുണ്ട്. പക്ഷേ അതൊന്നും എന്തല്ല, അങ്ങനത്തെ കുറേ ഒക്കെ ഇസ്രായേലി ഇതിഹാസങ്ങളും നിവേദനങ്ങളാണ്, നമുക്കത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഓരോ ഇതാണ്. ഇപ്പോൾ ഏതുവരെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇന്ന് കണ്ടതുപോലത്തെ വിവേകിയായ ഒരു ചെന്നായ ഞാൻ കണ്ടിട്ടില്ല യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണല്ല, അതും ഇസ്രായേലി കഥയാണ് തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതെന്തൊരു നല്ല ചെന്നായ, ഒരു വസ്ത്രത്തിന് ഒരു പോറലേൽക്കാതെ വസ്ത്രം ഊരി പിന്നെ യൂസഫിനെ തിന്നതാണ്, അതും ഇസ്രായേലി കഥ തന്നെയാണ് തഫ്സീറിലെ. അങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള തഫ്സീറുകളിൽ തന്നെ അത് വന്നിട്ടുണ്ട്. അതിന് അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണം പത്ത് പേരുണ്ടല്ലോ, പത്ത് പേര് കൂടിയിട്ട് ഈ പണി ചെയ്യുമ്പോൾ
ഒരാളെങ്കിലും അതിൽ സംശയം അതിലൊരു പ്രശ്നം ഉന്നയിക്കാതിരിക്കില്ല. നമ്മൾ ഈ ഒരു പിന്നെ കീറാത്ത കുപ്പായം വാപ്പാൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വാപ്പ നമ്മളെ മുഖത്ത് കയറിയത് എന്ന് ഒരാളേലും പറയില്ലേ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു സംസാരം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല പിന്നെ എന്ന് അതിനെ നിരൂപിച്ചിട്ടുണ്ട്. ഏതായാലും ചരിത്രത്തിലെ കുറേ നിവേദനങ്ങളോടൊപ്പമാണ് ഈ കഥ ഉള്ളത്. നമ്മളതിൽ കുറച്ച് ശ്രദ്ധ ചെയ്ത കാര്യം കുറച്ചെടുക്കും, കുറച്ചങ്ങനെ കുറേ വിടും എന്നുള്ളതിലേക്കാണ് പോകുന്നത്.